ചൈനയോട് ഒരു വർഷം മുമ്പ് അമേരിക്ക ചെയ്തത് ഇത്രമാത്രം. അമേരിക്കയിൽ അതീവ സ്വഭാവത്തോടെ നിർമ്മിക്കുന്ന ചിപ്പ് എന്നറിയപ്പെടുന്ന സെമി കണ്ടക്ടറുകൾ ചൈനയിലേക്ക് എത്തുന്നത് നിരോധിച്ചു. ഫലമോ, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സ്മാർട്ട് ഫോൺ വിപണിയിൽ ലോകം കീഴടക്കി വന്നിരുന്ന ചൈനയുടെ ഹുവായ് മൊബൈൽ ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിൽപ്പെട്ട് ഊർജ്ജശ്വാസം വലിക്കുന്നു. ലോക സ്മാർട്ട് ഫോൺ വിപണിയിൽ ആപ്പിളിനെയും വെട്ടി രണ്ടാമനായി വാണിരുന്ന ഹുവായ് മൊബൈൽ ഇപ്പോൾ ഏതു നിമിഷവും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. അമേരിക്കയോട് ഉടക്കിട്ട ചൈനയ്ക്ക് അമേരിക്കൻ വ്യാവസായിക മന്ത്രാലയം നൽകിയത് ഇങ്ങനെ എട്ടിന്റെ ഒരു പണിയാണ്. സ്മാർട്ട് ഫോൺ വിപണിയുടെ 30% ഹുവായ് മൊബൈലിന്റെ കയ്യിലായിരുന്നു. 2 വർഷം മുമ്പാണ് ഹുവായ് മൊബൈൽ അന്താരാഷ്ട്ര മൊബൈൽ വിപണിയിൽ ആപ്പിളിനെ കടത്തിവെട്ടി രണ്ടാമതായി എത്തിയത്. കൊറിയൻ കമ്പനി സാംസങ് തന്നെയാണ് അന്നുമിന്നും സ്മാർട്ട് ഫോൺ വിപണിയിൽ ഒന്നാമൻ. അമേരിക്കയോട് ചൈനയുടെ വ്യാപാര ബന്ധം കടുത്തുനിന്ന അവസരത്തിലാണ് അമേരിക്കൻ സാങ്കേതികവിദ്യയിൽ രഹസ്യ സ്വഭാവത്തിൽ നിർമ്മിച്ച സെമി കണ്ടക്ടറുകൾ ഉപയോഗിച്ച് ഹുവായ് മൊബൈലുകൾ പേരെടുത്തത്. ഒടുവിൽ അമേരിക്കയോട് ചൈന പിടുങ്ങിയപ്പോൾ ട്രംപ് ആദ്യം ചെയ്തതും ചൈനയ്ക്കുള്ള സെമി കണ്ടക്ടറുകൾ അങ്ങ് വിലക്കുകയായിരുന്നു. ഫലമോ, 2 വർഷം മുമ്പ് തലയെടുപ്പോടെ സ്മാർട്ട് ഫോൺ വിപണിയിൽ ഉയർന്നു വന്ന ഹുവായുടെ മാർക്കറ്റ് ഇടിഞ്ഞു. അതിനു മുമ്പ് വരെ ഉണ്ടായിരുന്ന $120 ബില്യൻ വിപണിയാണ് ഒറ്റയടിക്ക് ഹുവായ്ക്ക് ഇല്ലാതായത്. കഴിഞ്ഞ മെയ് അവസാനമാണ് സെമി കണ്ടക്ടറുകളടങ്ങുന്ന ടെക്നോളജി ചൈനയ്ക്ക് കൈമാറുന്നതിൽ അമേരിക്ക നിരോധനം കൊണ്ടുവന്നത്. പക്ഷേ തായ്വാൻ, ജപ്പാൻ, സൗത്ത് കൊറിയ എന്നീ രാജ്യങ്ങൾ ഇപ്പോഴും അമേരിക്കയിൽ നിന്നും ഇത്തരം അമേരിക്കൻ നിർമ്മിത സെമി കണ്ടക്ടറുകൾ നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ വിലക്കി വാങ്ങിയാണ് മൊബൈലുകൾ നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്നത്. ഇനി ചൈനയുടെ മൊബൈൽ വിപണിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഏകമാർഗം ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയുടെ സെമി കണ്ടക്ടറുകൾ വാങ്ങി മൊബൈൽ നിർമ്മാണം തുടരണം. പക്ഷേ തായ്വാൻ ആസ്ഥാനമായ തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനിയാകട്ടെ ഇനി ചൈനയ്ക്ക് ഇത്തരം സാങ്കേതികവിദ്യകൾ കൈമാറില്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ നില തുടർന്നാൽ സെമി കണ്ടക്ടറുകൾ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നവും വിപണിയിലെത്തിക്കാൻ ചൈനീസ് കമ്പനികൾക്ക് ഇനി സാധിക്കാതെ വരും. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി.